ആരാണ് ഇന്ത്യക്കാർ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ ഈ ഒരു ചോദ്യം എല്ലാ കാലത്തും ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വളരെ ചൂടേറിയ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ഉദ്ദേശമാണുള്ളത് അതായത് എൻ്റെ ആത്മമിത്രം ഡോക്ടർ പ്രഫിൻ സുകുമാരൻ അദ്ദേഹം ജിയോ ആർക്കിയോളജി എന്ന ശാസ്ത്രശാഖയിൽ ശാഖയിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡോക്ടർ പ്രൊഫീൻ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രയത്നത്തിനൊരു അംഗീകാരം എന്നോണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ നൽകുന്ന ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി അപ്പോൾ ഈ ജിയോ ആർക്കിയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഗവേഷണം നടത്തുന്ന വളരെ ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് ഗുജറാത്തിലെ ആനന്ദിലെ ചാരോത്തര യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ പ്രഫിൻ കുമാരൻ അപ്പോൾ ഏതായാലും എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ഞാനിങ്ങനെ തള്ളി മറിക്കുന്ന ശരിയായ ഒരു കാര്യമില്ല കാരണം തള്ളുന്ന കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും തള്ളുന്ന കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെന്നെ ചീത്തു വിളിക്കും അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഇന്ത്യയിലെ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ ഡോക്ടർ പ്രഫിൻ സുകുമാറിനെ കുറിച്ച് വന്ന വാർത്തകൾ അതായത് ടൈംസ് ഓഫ് ഇന്ത്യയും നമ്മുടെ മനോരമയും ഉൾപ്പെടെ പല പത്രങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം ആ ലിങ്കിലൂടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആരാണ് ഇന്ത്യക്കാർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇത്രയും കാലത്തെ ശാസ്ത്ര ഗവേഷണ പഠനങ്ങളിലൂടെ നമ്മൾ ആർജ്ജിച്ച അറിവ് ഉപയോഗിച്ച് നമ്മുടെ ആന്ത്രപോളജിസ്റ്റുകളും മറ്റും വരച്ചുണ്ടാക്കിയ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഡോക്ടർ പ്രഫീൺ സുമാരൻ്റെ പഠനങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ചിത്രം നമ്മൾ ഇന്ത്യക്കാരുടെ ആ ചിത്രം ആ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപൂർണമായ ചിത്രമാണ് ആ അപൂർണ ചിത്രത്തിന്റെ ഏത് ഭാഗം പൂരിപ്പിക്കാനാണ് ഡോക്ടർ പ്രവീൺ സുകുമാരൻ തന്റെ പഠനങ്ങളിലൂടെ ശ്രമിക്കുന്നത് എന്ന കാര്യം അതാണ് നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം അപ്പോൾ ആരാണ് ഇന്ത്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇന്ത്യക്കാർ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പൂർവികരെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പൂർവികരെ അറിയാൻ വേണ്ടി പിന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എത്ര തലമുറ വരെ പിന്നോട്ട് പോകാൻ സാധിക്കും എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് മൂന്നല്ലെങ്കിൽ നാല് തലമുറ മറ്റ് ചില ആൾക്കാർക്ക് കുറച്ചുകൂടി പിന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കും അങ്ങനെ എത്ര കണ്ട് പിന്നോട്ട് പോയാലും ഒരു പ്രത്യേക പോയിന്റ് ചെന്ന് നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലാം നിൽക്കും ആ പോയിൻറ്റിൻ്റെ അപ്പുറത്തുള്ളൊരു വലിയ മതിലാണ് ആ മതിലിനപ്പുറത്ത് ആരാണുള്ളത് അല്ലെങ്കിൽ ആ മതിലിനപ്പുറത്തുള്ള കാഴ്ചകൾ കാരണമെങ്കിൽ നിങ്ങൾക്ക് ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം പഠിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരു നരവംശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഒരു ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർ ഈ കാര്യങ്ങൾക്കായി സാധാരണ ചെയ്യാറുള്ളത് മറ്റുള്ള ശാസ്ത്രശാഖകളെ ആശ്രയിക്കുകയാണ് അതായത് ആർക്കിയോളജി ജിയോളജി അല്ലെങ്കിൽ ചരിത്രം പാലിയൻഡോളജി ഫോസിലുകളെ കുറിച്ചുള്ള പഠനം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ഇവയൊക്കെ ആശ്രയിച്ചാണ് ആന്ത്രപ്പോളജിസ്റ്റുകൾ നമ്മളെ പൂർവികരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് ഈ പറഞ്ഞ ശാസ്ത്രശാഖകൾക്കെല്ലാം അതിൻ്റേതായ ലിമിറ്റേഷനുകളുണ്ട് എന്നിരുന്നാലും ഇവയുടെ ഒന്നും സഹായമില്ലാതെ ആന്ധ്രപ്പോളജി എന്ന് പറയുന്ന കാര്യം പഠിക്കാൻ സാധിക്കത്തില്ല ഇവയെ കൂടാതെ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശേഖ ജനിതക ശാസ്ത്രം ഇതും ഈ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൂടാതെ ഇപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജനറ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റീസെൻ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജിനോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ശാസ്ത്രശാലയിലെ ഒരു ടൂളിൻ്റെ ഉപയോഗമാണ് ഇപ്പോൾ ജിനോമിക്സിൻ്റെ യഥാർത്ഥ മലയാള പദം മലയാളപഥം എനിക്കറിയില്ല ജിനോമിക്സിൻ്റെ ഉപയോഗം കൊണ്ട് ഈ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ വളരെ വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഈ വീഡിയോ കൊളവാക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ആരാണ് ഇന്ത്യക്കാർ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ ആരുടെയും പൂർവികർ ഈ മഹാരാജ്യത്ത് പൊട്ടിമുളച്ചു വന്ന ആൾക്കാരല്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവവർഗം അതായത് ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്ന ജീവവർഗം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് അപ്പോൾ ഇങ്ങനെ പരിണാമത്തിൻ്റെ ഫലമായിട്ട് ആഫ്രിക്കയിൽ കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ ആവിർഭവിച്ചു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് ഇതിനെതിരായിട്ട് ചില സംശയാലികൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക അതായത് നമ്മുടെ അപ്പന അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് നമ്മളിങ്ങനെ ജീവിച്ചു വരികയാണ് ഇവിടെ നമ്മൾ ഇതുവരെ ആ കാലഘട്ടങ്ങളിലൊന്നും ഒരു കുരങ്ങനും മനുഷ്യനായി പരിണമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മനുഷ്യനായി മാറുന്ന ഒരു കുരങ്ങ് പെട്ടെന്ന് മനുഷ്യനായി മാറുന്ന നമ്മളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് അവരാരും ഈ പറഞ്ഞ സംശയാലികളാരും ഈ പരിണാമത്തിൽ വിശ്വസിക്കുന്നില്ല അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പരിണാമം എന്ന് പറയുന്നത് ഈ സിനിമാനന്മാർ മേക്കപ്പെട്ട് രൂപം മാറുന്ന പോലെ കുരങ്ങൻ ഒരു ദിവസം രാവിലെ ഉണർന്ന് നിന്നിട്ട് പൗഡറൊക്കെ ഇട്ട് അങ്ങ് മനുഷ്യനായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നടന്നു വന്ന ഒരു വലിയ പ്രക്രിയയാണ് അപ്പോൾ ആ സംഭവത്തിൽ ഈ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഈ പ്രക്രിയയെ വളരെ നേർപ്പിച്ച് ഞാനൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം അതായത് അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഒരു കുരങ്ങനും അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് മക്കളുണ്ടായി അപ്പോൾ മക്കൾ വലുതായപ്പോഴത്തേന് ഇവർ നമ്മൾ വടക്കിട്ട് രണ്ട് പേരും കാടിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ താമസം ഉറപ്പിച്ചു അവർ പിന്നീട് അവർക്ക് ധാരാളം തലമുറകളുണ്ടായി അങ്ങനെ കാണുന്ന രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇവരങ്ങനെ പടർന്ന് പന്തലിച്ച് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു വലിയ ഉണ്ടായി ഒരു കുരങ്ങൻ താമസിച്ച ഭാഗത്തെ കാട് മൊത്തത്തിൽ അങ്ങ് നശിച്ചുപോയി അപ്പോൾ കയറിയിരിക്കാൻ മരങ്ങളില്ല പറിച്ചു കിണ്ണാൻ പഴങ്ങളില്ല ഈ കുരങ്ങനും കൂട്ടരും ഭൂമിയിലേക്ക് ഇറങ്ങി ഭക്ഷണം കിട്ടാതെ അവരിൽ പലരും മരിച്ചു വീണു പക്ഷേ ആ കൂട്ടത്തിലെ ചില ആൾക്കാർ കിട്ടിയതെല്ലാം പെറുക്കി തിന്ന് അതായത് നിലത്ത് കിടന്ന പുളിച്ചാടിയേയും കിടന്ന ജീവികളെയും മറ്റ് ജീവികൾ കൊന്നു തിന്ന അതിൻ്റെ അവശേഷങ്ങളും ഒക്കെ തിന്നു തിന്ന് അവർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തുടങ്ങി ആ അതിജീവനത്തിൻ്റെ യാത്രയിൽ അവർ ആയുധങ്ങൾ നിർമ്മിച്ചു അവർ വേട്ടയാടി അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ആ അതിജീവനത്തിൻ്റെ യാത്രയിൽ അവർ സ്പീഷീസുകളിലൂടെ പരിണമിച്ച് ആധുനിക മനുഷ്യനായി മാറുകയായിരുന്നു അപ്പോൾ ഇതേ സമയം കാടിൻ്റെ മറ്റേ ഭാഗത്ത് പ്രത്യേകിച്ച് തട്ടുകളൊന്നും പറ്റാതെ മരങ്ങളിൽ സ്വച്ഛന്തമായി ഇരുന്ന ആ മറ്റേ കുരങ്ങനും കൂട്ടരും ആ ഇരിപ്പ് ഇന്നും അങ്ങനെ ഇരിക്കുകയാണ് അവരാണ് ചിമ്പാൻസിംഗ് ഗുർലയൊക്കെയായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കുരങ്ങൻ മനുഷ്യനായി പരിണമിച്ചത് ദശലക്ഷക്കണക്കിനും വർഷങ്ങൾ നീണ്ടുനിന്ന പീഷീസുകളിലൂടെ കടന്നുള്ള ഒരു ദീർഘ പ്രയാണമാണെന്ന് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീർഘ പ്രയാണം ആരംഭിക്കുന്നത് ആർ ഡി പിത്തിക്കസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഏതാണ്ട് ചിമ്പാൻസിക്ക് തുല്യനായിട്ടുള്ള ഒരു കുരങ്ങൻ അപ്പോൾ ആർ ഡി പിത്തിക്കസ് എന്ന് പറയുന്ന ഈ ഇരുകാലി മൃഗം തുടങ്ങി വെച്ച യാത്ര പിന്നീട് പലരും ഏറ്റെടുത്തു അതിൽ പിന്നീട് കടന്നു വരുന്നൊരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആസ്ട്രലോ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ആസ്ട്രോലപ്പത്തിക്കസ് അഫാമസിസ് അപ്പോൾ കുറിച്ച് പറയുന്നത് ഇവരാണ് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുടെ ആദ്യത്തെ വേർഷനുകളൊക്കെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അതായത് ഓൾഡ് വാൻ സ്റ്റോൺ ടൂൾ ഇൻഡസ്ട്രിയുടെ ഉപജ്ഞാതാക്കൾ അതിന്റെ ആദ്യത്തെ തുടക്കക്കാർ ഇവരാണെന്നാണ് പറയുന്നത് പിന്നീട് കാണുന്ന പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോഹാബിലസ് എന്ന് പറയുന്ന ആളാണ് അത് കഴിഞ്ഞാൽ ഹോമോ ഇറക്റ്റസ് വരും അപ്പോൾ നമ്മൾ എടുത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവായിട്ട് അല്ല മാനവരാശിയുടെ പുരോഗതിക്ക് ഏറ്റവും കാരണമായ കാര്യം എന്ന് പറയുന്നത് തീ കണ്ടുപിടിച്ച തീയെ മെരിക്കിയ സംഭവമാണെന്ന് പറയുന്നത് അതായത് നമ്മൾ തീയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെ പറയാം അതായത് തീയെ നമ്മുടെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി മൃഗങ്ങളുടെ മാംസം ചുടാനും അല്ലെങ്കിൽ വേണം ടാനും രാത്രിയിൽ വെട്ടം കാണാനും അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങി അത് തീയെ അവന്റെ വരുതിയിലാക്കി ഈ സംഭവമാണ് മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും കാരണമായതാണെന്ന് നമുക്ക് പറയാറുണ്ട് പക്ഷേ ഈ തീയെ മരിക്കിയത് നമ്മളല്ല ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് വിളിക്കുന്ന ആധുനിക മനുഷ്യനല്ല ഈ ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന ഈ കോമിനേറ്റ് സ്പീഷീസാണ് ഇവർ ഏതാണ്ട് ഇരുപത് ലക്ഷം വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഓർക്കണം ഈ ആധുനിക മനുഷ്യൻ ഉണ്ടായിട്ട് ഏതാണ്ട് രണ്ടു മുതൽ മൂന്ന് ലക്ഷം വർഷം മാത്രമേ മാത്രമായിട്ടുള്ളൂ അതിൻ്റെ ഏതാണ്ട് പത്തിരട്ടിയോളം വരുന്ന ഒരു കാലഘട്ടം ഈ പറഞ്ഞ ഹോമോ ഇറക്റ്റസുകൾ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹോമോ ഹിഡൻ ബെർഗൻസിസ് വരും ഹോമോ ഹിഡൻ ബെർഗൻസിസ് എന്ന പരിണാമം സംഭവിച്ചാണ് ഹോമോസാപ്പിയനും ഹോമോ ഹോമോനിയാൻഡ്രത്താലിസിനും ഹോമോ ഡെനിസോവനും ഒക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ഏകദേശം മനുഷ്യന് പരിണാമം സംഭവിച്ചത് ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള വർഷങ്ങളൊക്കെ എണ്ണി പറയാതിരുന്നത് വീഡിയോ കൂടുതൽ ബോറാക്കണം എന്ന് അപ്പോൾ അങ്ങനെ ആഫ്രിക്കയിൽ മനുഷ്യനുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഈ ആഫ്രിക്കയിലുണ്ടായ മനുഷ്യൻ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് അതിനെക്കുറിച്ച് പറയുന്ന ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം അവിടെ നടന്നു എന്നാണ് അതായത് ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്തു അപ്പോൾ ഹോമോസാപ്പിയൻ അല്ല അതിന് മുൻപ് തന്നെ പല പർഗവും മനുഷ്യവർഗ്ഗം എന്ന് പറഞ്ഞാൽ ഹോമിനി വിഭാഗത്തിൽപ്പെടുന്ന പല സ്പീഷീസുകൾ അതായത് ഹോമോ ഇറക്റ്റസും ഹിഡമർഗ്നൻസിസും ഒക്കെ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു അവരങ്ങനെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലോട്ടൊക്കെ വ്യാപിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഹോമസാപ്പിയനിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹോമോസാപ്പിയനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഹോമോസാപ്പിയനും പലതവണ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ പക്ഷേ ഈ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് വന്നവർക്കൊന്നും ഒരു സക്സസ്ഫുൾ ലീനിയേജ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതായത് അവരുടെ തലമുറകൾ കൂടുതൽ തലമുറകളെ ഉണ്ടാക്കി അവർക്ക് ഭൂമിയിൽ വ്യാപിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുകയെ ഏതാണ്ട് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എത്യോപ്യയിൽ നിന്നും ഒരു കൂട്ടം മനുഷ്യർ ഏതാണ്ട് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് എണ്ണം വരുന്ന ഒരു കൂട്ടം മനുഷ്യർ എത്യോപ്യയിൽ നിന്നും ജിബൂട്ടി വഴി ബാബേൽ മണ്ഡപം എന്ന് പറയുന്ന കടലിടുക്ക് വഴി റെഡ് സീ ചെങ്കടൽ ക്രോസ് ചെയ്ത് യമനിലേക്ക് എത്തിച്ചേർന്നാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ എണ്ണം അതായത് രണ്ടായിരം മുതൽ അയ്യായിരം വരെ വരുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ഈ റെഡ് സീ എന്ന് പറയുന്ന സംഭവം ചെങ്കടൽ ക്രോസ് ചെയ്യാൻ സാധിച്ചത് വളരെ ചുരുക്കം ആൾക്കാർക്കാണ് അതായത് ആയിരത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഇങ്ങനെ കടന്നു എന്ന് പറയുന്നുള്ളൂ ആയിരത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ പൊതുവേ പറയാറുള്ള നൂറ്റമ്പതോളം പേരെന്ന് അല്ലെങ്കിൽ ഇരുന്നൂറോളം പേരെന്നാണ് പൊതുവേ പറയാറുള്ളത് അങ്ങനെ ഈ ഒരു ചെറിയ കൂട്ടം മനുഷ്യർ യമനിലെത്തി ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരുടെ അതായത് ആഫ്രിക്കയ്ക്ക് വെളിയിൽ കാണുന്ന മുഴുവൻ മനുഷ്യരുടെയും പൂർവികർ ഈ നൂറ്റമ്പതോളം വരുന്ന ആഫ്രിക്കക്കാരായിരുന്നു അപ്പോൾ ഇവരെ നവവംശ ശാസ്ത്രജ്ഞന്മാർ അതായത് ഈ ആന്ത്ര വിളിക്കാറുള്ളത് എം എൽ ത്രീ എന്ന് പറയുന്നൊരു ഹാപ്പ്ലോ ഗ്രൂപ്പായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് എം എൽ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോകൗണ്ടിൽ ഡി എൻ എ എൽ ത്രീ എം ഡി ഡി എൻ എൽ ത്രീ അപ്പം അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല അവരെ വിളിക്കുന്നൊരു പേരാണെന്ന് കണക്കാക്കിയത് എം എൽ ത്രീ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ലോകത്തുള്ള എല്ലാവരും അതായത് നമ്മുടെയൊക്കെ ജീൻ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരു പ്രധാന പങ്ക് ഈ എം എൽ ത്രീകാരുടെ കാണും അപ്പോൾ അങ്ങനെ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എമനിലെത്തിയ ഇവർ അറേബ്യയിൽ പതുക്കെ പതുക്കെ വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യർ ഇന്ത്യയിൽ എത്തിച്ചേർന്നു അപ്പോൾ ഇവർ വേട്ടക്കാരായിരുന്നു അങ്ങനെ അവർ ഇന്ത്യയിൽ പതുക്കെ പതുക്കെ വ്യാപിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ഈ മനുഷ്യനാണോ യഥാർത്ഥത്തിൽ ആദ്യത്തെ കർ അപ്പൊ എന്റെ ഉത്തരം അല്ല എന്നാണ് കാരണം ഇവരിവിടെ വന്നപ്പോഴത്തേന് ഇവരെ കൂടാതെ പല ഹോമിനിഡ് വംശങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഹോമോ ഇറക്ടസ് അല്ലെ ഹോമോ ഡെനിസോവൻ എന്നൊക്കെ പറയുന്ന പല ഹോമിനോട് വംശങ്ങളും ഇവിടെ ഉണ്ടായിരുന്നുള്ളതിന് തെളിവുകളുണ്ട് തെളിവുകളെന്ന് പറഞ്ഞാൽ അവരുടെ ടോൺ ടൂളുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ ഏത് വംശക്കാരായിരുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം അതിനൊന്നും തെളിവുകളില്ല അപ്പോൾ ഈ തെളിവുകളില്ലെന്ന് പറഞ്ഞ കാര്യം ഓർത്തു വെച്ചോണം ഈ വീഡിയോയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അത് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ വേറെ ഹോമിനീഡ് വംശങ്ങളെ കുറിച്ച് തെളിവുകളില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ അവിടെ വിട്ടിട്ട് ഈ ആഫ്രിക്കക്കാരിലേക്ക് നമ്മുടെ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ബിംബേഡ്ക എന്ന് പറയുന്ന ഒരു വലിയ ഗുഹാ സമുച്ചയമുണ്ട് അവിടെ ഒരുപാട് കേബാർട്ട് അതായത് ഗുഹാ ചിത്രങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ഗുഹാ ചിത്രങ്ങളാണ് ബിംബേഡ്കയിലുള്ളതെന്നാണ് അപ്പോൾ ഈ ആഫ്രിക്കൻ വേട്ടക്കാരാണ് അതിൻ്റെ ഉപജ്ഞാതാക്കളെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത് അപ്പോൾ രണ്ട് അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും ഈ മനുഷ്യർ ഈ ആഫ്രിക്കൻ വേട്ടക്കാർ ഇന്ത്യയിൽ എത്തിച്ചേരുന്നു ഒരു അമ്പതിനായിരം വർഷം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മൈഗ്രേഷനുകളൊന്നും നടക്കുന്നില്ല ഇന്ത്യക്ക് പുറത്തേക്ക് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് അതായത് ഈ വന്ന ആൾക്കാർ മ്യാൻമാർ വഴി അർക്കൻ വ്യോമനൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ ഇൻഡോനേഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ പോകുന്നുണ്ട് അവരിൽ ചിലർ ആൻഡമാൻ നിക്കോബാറിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആൻഡമാനിക്കോറിലുള്ള ഓൺഗെ ട്രൈബ് ഇവരുടെ ഡയറക്റ്റ് ഡിസെൻഡൻ്റ് ആണെന്നൊക്കെ പറയുന്ന പഠനങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അമ്പതിനായിരം വർഷം ഈ ആഫ്രിക്കക്കാർ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കാരണം ഈ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസേജ് ആണ് അത് പ്ലൈസ് ടൂസിയൻ ഗ്ലൈസേഷൻ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും മറ്റും ഇന്ത്യയിലേക്ക് വരാനുള്ള പാ വഴിത്താരകളൊക്കെ ഈ ഹിമപാതം മൂലം അടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അതായത് ഭൂമിയുടെ ഒരു നല്ല പങ്ക് ഐസ് മൂടിക്കളൊക്കെയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈ ഐ സേജി സമയത്ത് മനുഷ്യൻ്റെ മൈഗ്രേഷന്റെ പാത്തൊക്കെ വേറെയാണ് വേറെ ഭാഗങ്ങളിലേക്കൊക്കെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത് ഏതായാലും പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐസ് ഏജ് പ്രിസർഷൻ ഗ്ലേഷൻ്റെ അവസാന ലാസ്റ്റ് ഗ്ലേഷേഷൻ അവസാനിക്കുകയാണ് അങ്ങനെ ഇരിക്കെ രണ്ട് ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ ഭാഗത്തു നിന്ന് ഒരു കൂട്ടം കൃഷിക്കാർ ഇന്ത്യയിലേക്ക് വരികയാണ് അവൾ ഇവർ കൃഷിക്കാരായിരുന്നില്ല ഇവർ വേട്ടക്കാരായിരുന്നു അതായത് ഇവർ പുറപ്പെട്ടപ്പം വേട്ടക്കാരായിരുന്നു രണ്ട് പ ആയിരം വർഷങ്ങൾ കൊണ്ടാണ് ഇവർ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് ആയിരത്തിൽ പരം വർഷങ്ങൾ കൊണ്ടാണ് ഇവർ ഇന്ത്യയിലെത്തി അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവർ ഇവിടെ നിന്ന് കൃഷി പഠിച്ചതാണെന്നാണ് കഴിഞ്ഞ വർഷം ഒരു പേപ്പറിൽ സെൽ മാഗസിനിൽ വന്നൊരു പേപ്പറിൽ കണ്ടത് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും ഒരു കൂട്ടം കൃഷിക്കാർ ഇന്ത്യയിലെത്തി ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവർ ഇവിടെ ഉണ്ടായിരുന്ന ഈ വേട്ടക്കാർ ആഫ്രിക്കൻ വേട്ടക്കാരുമായിട്ട് കൂടിക്കലർന്നു അങ്ങനെ ഇവർ തമ്മിൽ കൂടിക്കലർന്ന ഒരു സങ്കര ഇനം മനുഷ്യന്മാരുണ്ടായി ഈ സങ്കര മനുഷ്യന്മാരാണ് സിന്ധു നദീതൃത്വത്തിൽ രൂപപ്പെട്ട വിഖ്യാതമായ സിന്ധു നദിയുടെ സംസ്കാരം ഇൻഡസ്വാലി സിവിൽസേഷൻ്റെ ഉപജ്ഞാതകൾ അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരാക്കി മാറ്റിയത് അത് ഇന്ന് കാണുന്ന ഇന്ത്യക്കാരെ ഉണ്ടാക്കിയെടുത്തത് നാല് വലിയ മൈഗ്രേഷനാണ് നാല് വലിയ കുടിയേറ്റങ്ങളാണ് അതിൽ ഒന്നാമത്തെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു നിർത്തിയ ആഫ്രിക്കയിൽ നിന്ന് വന്ന അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് നിന്നും വന്ന വേട്ടക്കാരുടെ കുടിയേറ്റം അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുടിയേറ്റം നമ്മളിപ്പം പറഞ്ഞു ഇറാനിൽ നിന്ന് വന്ന കൃഷിപ്പണി അറിയാവുന്ന വേട്ടക്കാരുടെ സംഘം അവർ നമ്മൾ കൂടിക്കലർന്നു ഒരു സങ്കരീനും മനുഷ്യർഗ്ഗം ഉണ്ടായി അവരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ആന്ത്രപോളജി സ്റ്റലിപ്പം പൊതുവെ വിളിക്കുന്നത് നമ്മൾ സ്കൂളിൽ സ്കൂളിലെടു ദ്രാവീഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ആന്ധ്രപോളജിക്കൽ പ്രകാരം വിളിക്കുന്നത് എ എസ് ഐ ആൻഡ് സിസ്റ്റർ സൗത്ത് ഇന്ത്യൻസ് എന്നാണ് അതിൻ്റെ കാര്യമെന്നു വച്ചാൽ ഈ സിന്ധുന സംസ്കാരത്തിൻ്റെ ഏറ്റവും സുവർണ്ണ കാലം അതിൻ്റെ പീക്ക് ടൈമെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ബി സി മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം ബി സി വരെയുള്ള നിൽക്കുന്നതിൻ്റെ എഴുന്നൂറോളം വരുന്ന എഴുന്നൂറ് വർഷം വരുന്ന ഒരു കാലഘട്ടമാണ് ഇതിനുശേഷം ഏതാണ്ട് ഈ ആയിരത്തി തൊള്ളായിരം ബി സി ഒക്കെ ആയപ്പോഴത്തേന് ഈ പ്രദേശത്തെ കാലാവസ്ഥയിൽ വല്ലാത്ത മാറ്റം വന്നു അതായത് ഒരു വരൾച്ച വ്യാപി അവിടെയൊക്കെ ആ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വേറെ പല സംസ്കാരങ്ങളുണ്ട് അതായത് മെഴിസപ്പൊട്ടോമിൻ സംസ്കാരമുണ്ട് പക്ഷെ ഇവിടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയ മാർജ്ജന ആർക്കിയോളജിക്കൽ കോംപസ് ഉണ്ട് ഇത് ഇവയൊക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി അതായത് ഇവരൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി അതായത് ഇവയൊക്കെ വരൾച്ച വ്യാപിച്ച് ഈ സംസ്കാരങ്ങളൊക്കെ ഇല്ലാതാ തുടങ്ങി ഇതിൻ്റെ ഈ ഫലമായി ഇതിൻ്റെ ഫലമായിട്ട് ഈ സിന്ധുനദിര മേഖലയിൽ ഉണ്ടാകുന്ന ഈ നാഗീകന്മാർ സൗത്ത് വേർഡ് അതായത് ദക്ഷിണേന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള മൈഗ്രേഷൻ എത്തി പതുക്കെ പതുക്കെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇവർ ഈ മൈഗ്രേഷൻ തുടങ്ങി ഈ സിന്ധു നദ സംസ്കാരം ഏതാണ്ട് ഒരു ക്ഷയിച്ച് തുടങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കസാഖിസ്ഥാനിലുള്ള യൂറോപ്യൻ സ്റ്റെപ്പി പ്രദേശം അതായത് കസാഖിസ്ഥാനിലുള്ള പുൽമേടുകൾ യൂറോപ്യൻ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പ് എന്നാണ് സ്റ്റെപ്പെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അന്നത്തെ ജോഗ്രഫി ടീച്ചർ എന്നെ സ്റ്റെപ്പിൽ നിന്നാണ് പഠിപ്പിച്ചത് അത് എൻ്റെ ഒരു ഹാങ് ഓറിലങ്ങ് പറഞ്ഞ് പോകുന്ന ആ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൽ നിന്ന് അപ്പം ഈ സ്റ്റെപ്പിൽ നിന്ന് യൂറോപ്യൻ സ്റ്റെപ്പിൽ നിന്ന് ഈ പുൽമേട് സ്റ്റെപ്പിൽ നിന്ന് പറഞ്ഞ പുൽമേടുകളാണ് അതായത് മഴ കുറഞ്ഞ പുൽമേടുകളാണ് അവിടെ കാലി മേച്ചു നടന്ന ഒരു കൂട്ടം ഇടയന്മാർ ഇടയൻ അതായത് പശുക്കളെയൊക്കെ മേയിച്ചു നടന്ന ഒരു കൂട്ടം ഇടയന്മാർ ഇവിടേക്ക് വരികയുണ്ടായി അവരെ അവർ തന്നെത്താൻ വിളിച്ചിരുന്ന ആര്യന്മാരെന്നാണ് അതായത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ആര്യൻസ് എന്ന് നമ്മൾ പരക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരുമാനപ്പെട്ട ഇന്ത്യ ചരിലത്തെ പുസ്തകങ്ങളെല്ലാം കാണുന്ന എഴുതി വെച്ചിരിക്കുന്ന പോലെ ആര്യൻസ് ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ ഇവർ വന്നിട്ട് ഈ സിന്ധു നേതൃത് ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ എല്ലാം കൊന്നൊടുക്കി ആര്യൻ ഇൻവേർഷൻ അതായത് ആര്യന്മാരുടെ ഒരു കടന്നുകയറ്റം എന്നൊക്കെയാണ് അതിനെ നമ്മൾ പറയുന്നത് അതിനെ പല രീതിയിലൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ വെറും കഥകളാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പോപ്പുലേഷൻ മിക്സ് അപ്പ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള എ എസ് ഐ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഫ്രിക്കക്കാരും ഇറാനിൽ നിന്ന് വന്ന കർഷകരോട് മിക്സപ്പ് ചെയ്തതുപോലെ തന്നെ ഈ വന്ന ആര്യൻസും സിന്ധു നേരിടത്തിൽ ഉണ്ടായിരുന്ന എ എസ് ഐ അല്ലെ ദ്രാവിഡർ എന്നൊക്കെ വിളിക്കുന്ന ആ മനുഷ്യരുമായിട്ട് മിക്സ്ആപ്പ് ചെയ്ത് പുതിയൊരു സങ്കരവർഗം ഉണ്ടാവുകയാണ് അവരെ വിളിച്ചത് എ എൻ ഐ എന്ന ആണ് അപ്പോൾ ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞോടുകൂടി സിന്ധു സംസ്കാരം ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചു പോയി നശിച്ചുപോയിന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം അതായത് പിന്നീടുള്ള ചരിത്രം മുഴുവൻ നടക്കുന്ന ഈ ഗംഗയുടെ കരകളിലാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ മൂന്ന് മൂന്നുതരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിലേക്ക് വന്ന മൂന്ന് മനുഷ്യ വർഗങ്ങളെ കുറിച്ച് പറഞ്ഞു ഒന്നാമതായി ആഫ്രിക്കൻ വേട്ടക്കാർ ദൻ ഇറാനിയൻ കർഷകർ പിന്നെ ഈ സ്റ്റെപ്പ് പ്രദേശത്ത് നിന്ന ഇടയന്മാർ അപ്പോൾ ഈ അവസാനത്തെ രണ്ട് മൈഗ്രേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ വേറൊരു മൈഗ്രേഷനൂടെ നടക്കുന്നത് അതായത് ചൈനയിൽ നിന്ന് ഒരു കൂട്ടം കർഷകരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം കർഷകർ അതിൻ്റെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നാലു കൂട്ടം മനുഷ്യർ അതായത് അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് കിട്ടിയ ആഫ്രിക്കൻ വേട്ടക്കാർ അവരവിടെ നിൽക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുണ്ട് ആ സമയത്ത് അതുകൂടാതെ അവരും ഇറാനിൽ നിന്ന് വന്ന കർഷകരുമായിട്ട് മിക്സപ്പ് ചെയ്തുണ്ടായ പുതിയൊരു മനുഷ്യനാണ് അതായത് നമ്മളെ എസ് ഐ എന്ന് വിളിച്ച ആൻസിൽ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ദ്രാവിഡർ എന്ന് വിളിച്ച സിന്ധുത സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള മനുഷ്യർ അത് അവര് സിന്ധുതര സംസ്കാരം ഡിക്ലെയിൻ ചെയ്തു അവർ സൗത്ത് ഇന്ത്യൻ പ്രദേശത്ത് മൈഗ്രേറ്റ് ചെയ്തു അപ്പൊ ആ മനുഷ്യന്മാർ ഇവിടെയുണ്ട് അതുകൂടാതെ സ്റ്റെപ്പ് പ്രദേശത്ത് നിന്ന് ആര്യന്മാർന്ന് സ്വയം വിളിച്ച ഇടയന്മാർ ഈ പറഞ്ഞ എ എസ് ഐയുടെ ദ്രാവിഡന്മാരുടെ കൂടെ സങ്കരഭുക്തന്മാരായിട്ടുള്ള എ എൻ ഐ ആൻസിസ്റ്റർ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ കൂടെയുണ്ട് കൂടാതെ ഈ പറഞ്ഞ ചൈനീസ് മൈഗ്രന്റ് ഈ പറഞ്ഞ നാലുകൂട്ടം മനുഷ്യർ പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ പല രീതിയിൽ തമ്മിൽ കൂടിൽ കലർന്നുണ്ടായ ഒരു സങ്കര ഇനം മനുഷ്യവർഗമാണ് നമ്മൾ ഇന്ത്യക്കാർ അപ്പോൾ ഇത് കഴിഞ്ഞ് പല മൈഗ്രേഷനും ഇന്ത്യയിലേക്ക് നടക്കുന്നത് അതായത് ഗ്രീക്കുകാര് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മുകളന്മാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാര് ഡച്ചുകാര് അങ്ങനെ പല ആൾക്കാരും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വന്ന മനുഷ്യന്മാരും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ അവരുടെ സംഭാവനകൾ നൽകിയെങ്കിലും അവർക്ക് നമ്മുടെ ജനിതാ ഘടനയിൽ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാക്കാനൊരു പ്രത്യേകൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യക്കാരാണെന്നുള്ള എൻ്റെ ഒരു ഏകദേശ ചിത്രം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു നിർത്തിയപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം വളരെ പൂർണ്ണമായിട്ടുള്ള വളരെ ഇലാബോറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ ഈ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്നും നമുക്ക് അവ്യക്തമാണ് അതായത് ഈ ഐസേജ് കഴിഞ്ഞിട്ട് വന്ന മൈഗ്രേഷനുകൾ അതായത് ഇറാനിയൻ കർഷകരുടെയും അല്ലെങ്കിൽ സ്റ്റെപ്പ് പ്രദേശത്ത് നിന്ന് ഇടയാന്മാരുടെയൊക്കെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് നമുക്ക് ഈ ഇൻഡസ് വാലി സിവിൽസേഷൻ വേദിക് പീരീഡ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് തെളിവുകളുണ്ട് പക്ഷേ അതിന് ഒരു കാലഘട്ടം അതായത് ആഫ്രിക്കക്കാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാലഘട്ടം അല്ല അതിന് ഒരു കാലഘട്ടം അതുകൊണ്ട് അതാണ് ഞാൻ മുമ്പ് തെളിവില്ല എന്നൊന്ന് പറഞ്ഞു നിർത്തിയത് അത് തെളിവില്ല എന്ന് പറഞ്ഞ കാര്യം കാര്യങ്ങൾ ഓർത്ത് വെച്ചോണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മളിൽ വളരെ കുറവാണ് അതിനുമുമ്പ് ഒരുപാട് ഹോം മേഡ് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഹോമസാപ്പിരില്ലാത്ത ഹോംമേഡുകൾ ഇവിടെ ഉണ്ടായിരുന്നും നമുക്കറിയാം അതായത് അവരുടേതായ സ്റ്റോൺ ടൂളുകൾ നമുക്ക് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിലെ ആതിരം പക്കം അല്ലെങ്കിൽ ഈ കർണൂലുള്ള ജ്വാലാപുരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും ധാരാളം സ്റ്റോൺ ടൂളുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആരുപയോഗിച്ച സ്റ്റോൺ ടൂളുകളാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു തെളിവ് ഇല്ല അതായത് ആദ്യകാല ഹോമിനിഡുകൾ അതായത് ഈ ഹോമോ ഇറക്റ്റസ് അല്ലെങ്കിൽ ഹോമോ ഹോമോഹാബിലസ് അല്ലെങ്കിൽ ഹോമോ ഡെനിസോവൻ എന്നൊക്കെ പറയുന്ന മനുഷ്യർ അവരുടെയൊക്കെ സ്റ്റോൺ ടൂളുകൾ നമുക്ക് തമ്മിൽ തിരിച്ചറിയാൻ വലിയ പാടാണ് പിന്നെ ഹോമോ ഹോമോസാപ്പിയനിലേക്ക് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് സ്റ്റോൺ ടൂളുകൾ ഇച്ചൂടി ഐഡന്റിഫൈ അതായത് ന്യൂലെത്തിക് പീരീരയിലൊക്കെ വരുമ്പോഴത്തേക്കിനും അത് നിയോലത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ നവീനശിലായത്തിലൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റോൺ ടൂളുകൾ വളരെ പോളിഷ് ചെയ്തെടുത്ത കല്ലുകൾ അല്ലെങ്കിൽ വളരെ ചെറിയ മൈക്രോലിത്തുകൾ എന്ന് വിളിക്കുന്ന ഈ ആരോ ഹെഡുകൾ അതായത് അമ്പിന്റെ കുന്തത്തിന്റെ ഒക്കെ അറ്റത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ഇതിലുള്ള ചെറിയ ചെറിയ മുനകൾ അതായത് ഒന്നും രണ്ട് സെന്റിമീറ്റർ അല്ല അതിലും താഴെ നമ്മുടെ വിരന്റെ നഖത്തിന്റെ ഒക്കെ വലുപ്പുള്ള വലുപ്പത്തിലുള്ള സ്റ്റോൺ ടൂളുകളൊക്കെ ഹോമോസാപ്പിയന്റെ ഇതിലുണ്ട് പക്ഷേ അതിന് മുമ്പുള്ള ആൾക്കാരുടെ സ്റ്റോൺ ടൂളുകളല്ലേ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് ഒരു എഡിജുള്ള ഒരു കല്ലെന്നുള്ളതാണ് എൻ്റെ അപ്പുറത്തോട്ടൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നും നോക്കി നമുക്ക് ഇത് ഏത് ആൾക്കാർ ഉപയോഗിച്ചതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഈ മേഖലയിലാണ് ഡോക്ടർ പ്രഫിൻ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം തൻ്റെ പഠനങ്ങൾക്കായിട്ട് ഈ ഒരു കാലഘട്ടം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ മനുഷ്യവർഗങ്ങളെക്കുറിച്ച് അതായത് അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ വേട്ടക്കാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മനുഷ്യവർഗ്ഗങ്ങളെക്കുറിച്ച് അതായത് ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ അതിനു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മനുഷ്യവർഗങ്ങൾ അതായത് ഹോമോസാപ്പിയൻ അല്ലാത്ത മറ്റു മനുഷ്യവർഗങ്ങൾ അവൾ ഈ പറഞ്ഞ മനുഷ്യർഗങ്ങളെക്കുറിച്ചൊക്കെ പറയാതല്ലേ അവരെക്കുറിച്ച് പഠിക്കാതെ അവരെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ നമ്മൾ ഇന്ന് ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന അറിവ് പൂർണ്ണമാവത്തില്ല കാരണം ഇവർക്ക് തമ്മിൽ എങ്ങനെയാണ് ഇടപെട്ടത് അതായത് നമ്മൾ പല നരവംശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഹോമോസാപ്പിയൻസും ഹോമോ നിയാട്രത്താലേഴ്സും തമ്മിൽ ഇണചറെന്നും അതുകൊണ്ട് തന്നെ ഇന്നുള്ള ആധുനിക മനുഷ്യന്റെ ജനിത ഘടനയിൽ ഏതാണ്ട് ഒരു രണ്ട് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിയാട്രത്താലേഴ്സ് ആണെന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന ഈ പുരാതന ഹോമിനോഡുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ അത്യന്താശ്യമാണ് അവരൊക്കെ നമ്മുടെ ജനിത ഘടനയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഈ ചിത്രം ഏതാണ് പൂർണ്ണമാകത്തുള്ളൂ അപ്പോൾ അദ്ദേഹം പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലും ഗുജറാത്തിലുമായിട്ട് കിടക്കുന്ന താപ്തി ബേസിൻ എന്ന് പറയുന്ന ഏരിയയാണ് അപ്പോൾ ഇതിനോടകം തന്നെ ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തിന് വളരെയധികം ഇത് ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഒരു കാലഘട്ടം അതായത് ഇന്നേക്ക് ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടം അല്ലെ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച് അറിയുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുക എന്നൊക്കെ പറയുന്നത് അതീവ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം ഈ സമയത്ത് ഇന്ത്യൻ ഉപദ്വീപിലുണ്ടായിരുന്ന പല ജീവികളും വംശനാശം വന്നു ഇന്ന് ഭൂമുഖത്തില്ല അവർ ഇൻട്രാക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ വേട്ടയാടിയിരുന്ന പല ജീവികളും ഇന്ന് ഭൂമുഖത്തില്ല കൂടാതെ ഈ സമയത്തുള്ള മനുഷ്യന്റെ ആസ്ഥയുടെ അവശേഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വളരെ വിരളമായിട്ട് മാത്രമേ കിട്ടത്തിള്ളൂ അത് കിട്ടിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് അധികം വൈകാതെ തന്നെ നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ചിത്രം ഡോക്ടർ പ്രഫീൺ നമ്മുടെ മുന്നിൽ തീർച്ചയായും എത്തിക്കും അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു അപ്പോൾ എന്നും പറയുന്ന വീണ്ടും പറയാണ് വീഡിയോ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ